കുറെ സംവാദത്തിന്റെ കാര്യം പറഞ്ഞു. നിഷാദ് പരസ്യവേദി സംവാദത്തിന് തയ്യാറാണ്. പരസ്യവേദി അതെ കടന്നോട് പിന്നെ സംസാരിക്കാറുണ്ട്. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ചോദിക്കുന്നത് പറയുന്നുണ്ടല്ലോ, പരസ്യ സംവാദത്തിന് തയ്യാറാണോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ട് ഇവനൊക്കെ വെളിവില്ലാത്ത കുറേ. ഇതിലും വലിയ സംവാദക്കാർ ഇതുവഴി തെക്കുവടക്ക് നടന്നു. അവനൊക്കെ വീട്ടിൽ പോയി കുത്തി ഇളക്കിട്ട് പോലും പുറത്തേക്ക് വരാത്ത ടീമുകളാ സംവാദമായിട്ട് വന്നിരിക്കുന്നത്. നീ വിട്ടുപോക്കോലെ കുഴി കിടക്കുന്ന മുൻകീറും നക്കീറും തല്ലി പൊളിച്ചോണ്ടിരിക്കാ മറ്റവന്റെ തല. എന്നിട്ടാ സംവാദവും പറഞ്ഞോണ്ട് വന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ സംവാദം എന്നുള്ള വാക്കിന് തന്നെ ഉള്ള ഇത് പോയത് ഈ മുസ്ലിങ്ങൾ കാരണമാണ്. മൂന്ന് കാര്യങ്ങൾക്കാണ് വില പോയത്. ഒന്ന് വെള്ളപ്പെയിന്റ്, രണ്ട് സംവാദം, മൂന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. സംവാദമായിട്ട് നടക്കുന്നത് നാണം കേട്ടോ. അജീഷ് ബ്രദർ ഒന്ന് സംവാദം നടത്തി നോക്കി ഞാനോട്ട്, അപ്പൊ കാണാലോ. കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോയിന്റ് മൊത്തം സംവാദം നടത്താൻ നടക്കില്ല. ഞാൻ അതിനുള്ള ആംബിയർ ഒന്നും അജീഷ് ബ്രദർക്ക് ഇല്ലെന്ന് എനിക്കറിയാം. ആ നിഷാദിന് ആംബിയർ ഉണ്ടല്ലോന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇവിടെ വെച്ച് നിസാരമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിഷാദ് അതിന് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംവാദത്തിന് മുമ്പോട്ട് വരാം. ഒരൊറ്റ ചോദ്യം അജീഷ് ബ്രദറും അജീഷ് ബ്രദറും നിഷാദും സംസാരിക്കാം. മറ്റെല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. അതെ, ഞങ്ങള് സംവാദത്തിന് തയ്യാറാണ്. അത് ഒന്നെങ്കിൽ എം എം അക്ബർ ആയിരിക്കണം, അല്ലെങ്കിൽ മുജാഹിദ് ബാലിശ്ശേരി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സാക്കിർ നായിക് ആയിരിക്കണം. കാരണം സംവാദം നടത്തും. വെയിറ്റ് 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 വെയിറ്റ്, ഞാൻ പറയട്ടെ, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. അജീഷ് അല്ല ബുഹാരി ആയിരിക്കണം. കാരണം അല്ല, എന്നാ ഞാൻ ഞങ്ങളൊരു കാര്യം പറയാം. നിഷാദിന്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് ചാനലിലോ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംവാദം എന്ന് പറഞ്ഞൊരു പേരും വന്ന് ഞങ്ങൾക്ക് കളയാൻ സമയമില്ല. സംവാദം ഒന്ന്, രണ്ട് പേർ അറിവുള്ളവർ തമ്മിലായിരിക്കണം. ഞങ്ങൾക്കതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിവുണ്ട്, നിഷാദിനതില്ല. രണ്ടുപേരും വിഷയത്തെക്കുറിച്ച് വിവരമുള്ളവരായിരിക്കണം, ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായ വിവരമുണ്ട്, നിഷാദിനതില്ല. മൂന്ന്, ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം, അല്ലെങ്കിൽ അതിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവണം. സാമാന്യ ബുദ്ധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാവണം. ഞങ്ങൾക്കതുണ്ട്, നിഷാദിനതില്ല. ചോദ്യങ്ങൾക്ക് യുക്തമായ ഉത്തരം കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവണം. ഞങ്ങൾക്കതുണ്ട്, നിഷാദിനതില്ല. സംവദിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഗഹനമായ ജ്ഞാനവും റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. നിഷാദിനതില്ല, ഞങ്ങൾക്കുണ്ട്. പ്രസ്തുത ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കുകയും അവ ആവശ്യമെങ്കിൽ അനുവാചകരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള താല്പര്യവും കാണിക്കണം. ഈ രണ്ടും ഞങ്ങൾക്കുണ്ട്, നിഷാദിനില്ല. അതുകൊണ്ട് കാണിച്ചേ വേറെ ആരും ഇടപെടില്ല. ഞാൻ മറുപടി കൊടുക്കാം. വേറെ ആരും ഇടപെടില്ല. സുഹൃത്തെ, നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറുപടി പറയട്ടെ. പ്രാമാണികമായിട്ട് ഞാൻ മറുപടി പറയാം. നിഷാദ് കേൾക്കുവോ, ഒന്ന് കേൾക്കുവോ, പറയുവോ, ഒന്ന് കേൾക്കുമോ? പ്രാമാണികമായിട്ട് തന്നെ ഞാൻ മറുപടി പറയാം. അത് കേട്ടാ പോരെ, ഞാൻ പറയുന്ന കേക്കാ ഓഫൻ. അടിപൊളിയായിട്ട് കേക്കാം, പറഞ്ഞോളൂ. ചോദിക്കാണ് ഫോട്ടോ ഇട്ടിട്ട് വെളിപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല. മനുഷ്യൻ മറ്റുള്ളവരെ സംസാരിക്കാൻ ഒന്നാമത്തെ കാര്യം, അതുകൊണ്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ഈ പുള്ളി. അജീഷ് ബ്രദറെ, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. നിഷാദെ, ഇന്നേക്ക് 2232 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അശോകന്റെ ഫോട്ടോയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്.
ഇന്നേക്ക് 2563 വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധന്റെ ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇന്നേക്ക് 2460 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഹിപ്പോക്രട്ടസിന്റെയും 2599 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ജൈന മഹാവീര ജൈനന്റെയും 2420 വർഷങ്ങൾക്ക് മുമ്പ് പ്ലേറ്റോയുടെയും 2399 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസിന്റെയും 2384 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടലിന്റെയും 2460 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡെമോക്രട്ടീസിന്റെയും 2551 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കൺഫ്യൂഷ്യസിന്റെയും 2365 വർഷങ്ങൾക്ക് മുമ്പ് യൂക്ലിഡിന്റെയും 2321 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചാണക്യന്റെയും 2570 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പൈതഗോറസിന്റെയും 2200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ടോളമിയുടെയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യം. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കുന്നിൻ ചെരുവിലെ ഈന്തപ്പനയുടെ ചിത്രം പോയിട്ട് ആ മനുഷ്യൻ ജീവിച്ചിരുന്നതിന്റെ ഭൂമി കുറിച്ച് എക്സ്കവേഷനിൽ പോലും ഒരു തരി പോലും കണ്ടുപിടിക്കാത്ത ആ ആളെ നെഞ്ചോട് ചേർത്ത് തീർത്ത് ലല്ലല്ലാ സല്ലാഹു എന്ന് വിളിക്കുന്നു നിങ്ങളാണോ ഫോട്ടോ ചോദിക്കുന്നത്? എന്റെ വിശ്വാസം ഫോട്ടോ ഇല്ല, എന്റെ അല്ല നിഷാദിന്റെ ഫോട്ടോ ഒറിജിനൽ ആണെന്ന് എന്താ ഉറപ്പ്? എന്റെ ഫോട്ടോ ഒറിജിനൽ എന്റെ ഫേസ്ബുക്കിൽ പോയിക്കോ, എന്റെ യൂട്യൂബ്. എന്നാ പിന്നെ എന്താ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ മോന്തെ കറപ്പിച്ച് വെച്ചിരിക്കുന്നു. എങ്ങനെ എന്റെ ഭാര്യയുടെ മുഖം മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഒരു മിനിറ്റ്, എടാ ഉവേന്ന് വിളിക്കേണ്ടത് 1500 വർഷത്തിന് മുമ്പ് മുൻകീറിന്റെ നക്കറിന്റെ അടിമടിച്ച കബറി കിടക്കുന്നതിനെ പോയി വിളിച്ചാൽ മതി. എന്നെ വിളിക്കാൻ പറഞ്ഞു നിഷാദ്, കേട്ടല്ലോ. എന്ന് പിന്നെ ആരാ വിളിച്ചത്? ഇവിടെ റീപ്ലൈ ഓണാണ്, ഇവിടെ റീപ്ലൈ ഓണാണ്. എടാ ഉവേന്ന് അത് പറഞ്ഞത് ഇദ്ദേഹമാണ്, ആദിലാണ്. ആരാണെങ്കിലും അവരെ പോയി വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഇനി സ്വന്തം ഫോട്ടോ ഇടണോന്ന് എന്താ നിഷാദ നിർബന്ധം? അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തന്നെ. ഞങ്ങള് ഫോട്ടോയിലല്ല നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി. എന്റെ യോഗ്യത ആണെന്ന ടോസ്റ്റ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചതാണത്. എനിക്ക് പ്രഫറൻസ് അറിയാൻ തരാൻ അറിയില്ല, എനിക്ക് ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ടോസ്റ്റ് മാസ്റ്റർ അദ്ദേഹം സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുന്നില്ലല്ലോ എന്ന് ഞാനൊരു ദുഃഖം പങ്കുവെച്ചതാണ്. ദുഃഖം പങ്കുവെച്ചാണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു ദുഃഖമാണ് പറഞ്ഞത്, ഈ മുഹമ്മദിന്റെ ഒരു ഫോട്ടോ കിട്ടാത്ത ഞങ്ങളുടെ ഒരു ദുഃഖമാണ്. കാരണം നിങ്ങൾ ഫോട്ടോ വെച്ച് ആരാധിക്കേണ്ട, ഫോട്ടോയിൽ വിശ്വസിക്കണ്ട. ആ പുള്ളി ഇന്നതാണെന്ന് ഒന്ന് കാണിച്ചു തന്നാ മതി. ഇല്ല, ഞങ്ങൾ അങ്ങനെ കാണാത്തതിൽ വിശ്വസിക്കുന്ന അള്ളാന്റെ ഫോട്ടോ ഉണ്ടോ? ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ടോ? അല്ലാഹുവിന്റെ ഫോട്ടോ ഉണ്ട്, ഒരു സെക്കൻഡ്. നിഷാദ് അല്ലാഹുവിന്റെ ഫോട്ടോ ഉണ്ട്, അല്ല ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അല്ലാഹുവിന്റെ ഫോട്ടോ ഉണ്ട്. എന്റെ ആംബിയർ നോക്കിയല്ലേ പുള്ളിയോട്. ഒരു ചോദ്യത്തിന് വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട്. മാതാവിന്റെ ഫോട്ടോ ഉണ്ടോ? യേശുദേവന്റെ മാതാവിന്റെ മറിയമ്പിയുടെ ഫോട്ടോ ഉണ്ടോ? ഈസാ നബിയുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഉണ്ടോ? നിങ്ങൾ ഞങ്ങൾക്ക് ഫോട്ടോ വേണ്ടെന്ന്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നിങ്ങൾക്ക് ഫോട്ടോ വേണ്ട. പിന്നെ എന്തിനാണ് ഈ തങ്ങന്മാരുടെ ഫോട്ടോ? നിങ്ങൾ ഫോട്ടോ വെക്കുന്നത് ജോസഫിന്റെ ഫോട്ടോ ഉണ്ടോ? ജോസഫിന്റെ ഉണ്ടോ? നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ആരുടെയും ഫോട്ടോ ഉണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും പ്രവാചകന്റെ ഫോട്ടോ ഉണ്ടോ? എന്റെ പൊന്നു ബ്രദറെ, അതിലൊന്നും അർത്ഥമില്ല. അല്ല, ഞാൻ എന്റെ ഒരു ചോദ്യം താങ്കളുടെ മുമ്പ് വയ്ക്കുകയാണ്. കാരണം താങ്കൾ പറഞ്ഞല്ലോ താങ്കളുമായിട്ട് സംവാദത്തിന് തരല്ലാന്ന്. എന്റെ ഒരു ഒറ്റ ചോദ്യത്തിന് മറുപടി താങ്കൾ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് താങ്കളുമായിട്ട് സംവാദത്തിന് തരാം. ഞാൻ താങ്കളെ വിനയപുരസ്സരം ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. ഞാൻ വിനയപുരസ്സരം അല്ല, ഞാൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ഒരു ചോദ്യത്തിന് മറുപടി തരുവാണെന്നുണ്ടെങ്കിൽ താങ്കളോട് സംവാദത്തിന് അജീഷ് ബ്രദറെ വിനയത്തോടു കൂടി ചോദിക്കുന്നു എന്നെ സംവാദ. നിഷാദ്, എന്റെ ഒരൊറ്റ ചോദ്യം ഉണ്ടെന്ന്, ആ ചോദ്യത്തിന് മറുപടി തരുവാണെന്നുണ്ടെങ്കിൽ താങ്കളോട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്നേ. ആ ശരി. 1 മുതൽ 114 അധ്യായമുള്ള ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാവുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആയത്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സംവാദത്തിന് തയ്യാറാ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സൂറത്തുൽ കാഫിറൂൻ എടുത്തോ? ആ പറഞ്ഞോ, എടുത്തിട്ട് വായിച്ചോ.
അവിശ്വാസികളെ, I do not worship what you worship. Wala antum aabiduna ma aabudu. Nor do you worship what I worship. Wala ana aabidu ma aabattum. നസ്രായനെ അതെടുത്തൊന്നും മുകളിൽ ഇട്ടാക്കണേ. എങ്ങനെ? നസ്രായനെ ആ ആയത്തെടുത്തൊന്നും മുകളിൽ. ആയത്ത് നമ്പർ പറ, ആയത്ത് നമ്പർ പറ. കാഫിറുണ്ട് നമ്പർ പറഞ്ഞു. കാഫിറുണ്ട് നമ്പർ കേട്ടോ, ഒരു മിനിറ്റ്. പുള്ളി എന്തോ വിജയം ഗ്രഹിച്ചിരിക്കുകയാണ്. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചാണ് അല്ലേ? പിന്നല്ലാതെ പിന്നെ വേറെ ആരാ സംസാരിക്കുന്നത്? അള്ളാഹു അല്ലാതെ എല്ലാ ഖുർആനിലെ എല്ലാ ആയത്തുകളും അള്ളാഹു നേരിട്ട് തന്നെ സംസാരിക്കുന്നതാ? നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ചതാണ്. എന്റെ ചോദ്യം അതൊന്നുമല്ല, എന്റെ ചോദ്യം ഇത്ര ഉള്ളു. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ച് ആയത്ത് തരാനാണ് പറഞ്ഞത്. ഇടനിലക്കാരുടെ ഇടനിലക്കാരൻ ആരാണെന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം ഇത്ര ഉള്ളായിരുന്നു, സൂറ ഏയ് ഖുറാനിൽ 1 മുതൽ 114 അധ്യായമുള്ള ഖുറാനിൽ എവിടെയെങ്കിലും എസ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. എന്റെ ചോദ്യം ഇത്ര ഉള്ളൂ, ഖുറാനിലെ 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ എല്ലാ ആയത്തുകളിലും എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ അള്ളാഹു ആണ്, ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തുണ്ടോന്നായിരുന്നു എന്റെ ചോദ്യം. എനിക്ക് അതിനാണ് മറുപടി കിട്ടേ. ഇടനിലക്കാരനേതെങ്കിലും ബ്രോക്കർ ഉണ്ടോന്ന് എനിക്ക് അറിയണ്ടേ. അല്ല, എന്റെ ചോദ്യം ഇപ്പോഴും കറക്റ്റായിട്ട് ഇരിക്കുന്നു, നേരിട്ട് സംസാരിച്ചതിനുള്ള ആയത്തുണ്ടോ ഇല്ലയോ എന്നായിരുന്നു എന്റെ ചോദ്യം. അതിനെനിക്ക് മറുപടി തന്നാൽ മതി. നേരിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നേരിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രീതിയാണ് പ്രവാചകൻ അല്ല മലക്ക് മുഖാന്തരം ഏഞ്ചല് മുഖാന്തരം സംസാരിക്കുന്നത്. ഈ രണ്ടാമനെ മൂന്നാമനെ ബ്രോക്കറെ നിർത്തി ഇടപാടൊന്നല്ല എന്റെ ചോദ്യം. അത് തെറ്റുണ്ടോ? അത് എനിക്കറിയാം. അല്ലല്ല, ആ പരിപാടി ആ ഒരു രീതിയിലുള്ള വർത്താനം നിഷാദിന്റെ കയ്യിൽ. എന്റെ ചോദ്യം മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ച് ആയത്തുണ്ടോ ഇല്ലയോ എന്നാണ്. ദൈവം അങ്ങനെ സ്വീകരിച്ചത് ശരിയല്ലാത്ത നടപടിയായി. എനിക്ക് അത് ഞാൻ പറയാത്ത കാര്യത്തിന് എന്റെ തലയിലിട്ട് വെക്കേണ്ട കാര്യമില്ല. എന്റെ മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് ഒരു സെക്കൻഡ് വർഗീസ് പാസ്റ്റർ ഇടപെടുന്നുണ്ട്. നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് പറയും. നിങ്ങൾ ഈ പറയുന്ന നേരിട്ട് മാലാക മുഖാന്തരം അല്ലാതെ സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? മറ്റൊരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നിഷാദിന്റെ ഈ പ്രവാചകരോട് മാത്രമേ ഇടനില വെച്ച് അള്ളാഹു സംസാരിച്ചിട്ടുള്ളൂ നിങ്ങളുടെ കിതാബ് അനുസരിച്ച്. പക്ഷെ മൂസയോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിച്ച് ഇടയ്ക്ക് ആരെയും വെച്ചില്ല. അപ്പൊ മുഹമ്മദ്, ഞങ്ങളുടെ ചോദ്യം നേരിട്ട് പണ്ട് മൂസയോടൊക്കെ നേരിട്ട് സംസാരിച്ച നിങ്ങളുടെ അള്ളാഹു മൂസയോടാണ്, മോശയോടല്ല, മൂസയോട് നേരിട്ട് സംസാരിച്ചു എന്ന് നിങ്ങളുടെ കിതാബിനകത്ത് എഴുതി വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അള്ളാഹു ഈ ഇടനിലക്കാരനെ കൊണ്ടുവന്ന് മുഹമ്മദിനോട് ഇത്രയേ സംസാരിച്ച ഒരാൾ ഒരായത്ത് പോലും ഒരു വാക്ക് പോലും മുഹമ്മദിനോട് പറയാത്ത എന്താണ്? അള്ളാഹുവിന്റെ രീതി ഇതല്ല. അള്ളാഹു പണ്ട് വേറെ ആൾക്കാർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്തോന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് അള്ളാഹു അല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, ഇതിന് ഉത്തരം പറഞ്ഞോളൂ. എനിക്ക് അത് വേറെ ആരും ഇതിന്റെ ഇടയ്ക്ക് കയറിയാൽ എന്റെ ചോദ്യം ഇത്ര ഉള്ളൂ. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാവുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കണോ എന്ന് പറഞ്ഞിരിക്കുന്ന നേരിട്ട് പറഞ്ഞിരിക്കുന്ന ആയത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇടനിലക്ക് ഏതെങ്കിലും ബ്രോക്കർ വന്നോ മറ്റവർ വന്നോ മറിച്ചവര് വന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതൊന്നും എന്റെ ചോദ്യം അല്ല നിഷാദെ. എന്റെ ചോദ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇത്രയോ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ടെന്ന് പറയുന്ന വാക്കിന് പ്രത്യേകതയുണ്ട്. നേരിട്ട് പറഞ്ഞ ആയത്തിൽ എവിടെയെങ്കിലും ഞാൻ ദൈവമാവുന്നു നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ ആയത്തുണ്ടോയെന്ന് ചോദിച്ചു, എനിക്ക് അതിന് മറുപടി വ്യക്തമായിട്ട് തന്നാൽ മതി. അല്ലാതെ ഇടനിലക്കാരനുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ ഒരു മിനിറ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യം, അജീഷ് ബ്രദർ ചോദിച്ച ചോദ്യം, നേരിട്ട് സംസാരിച്ച ഖുർആനിക വേഴ്സ് ഉണ്ടോ എന്നാണോ? അത് തന്നെ. നേരിട്ടുണ്ടായിരുന്ന ആയത്തുണ്ടോന്നുള്ള ചോദ്യം, നേരിട്ട് ഞാൻ ദൈവമാവുന്നു നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തുണ്ടോന്നാണ് എന്റെ ചോദ്യം. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. മുഹമ്മദിനോട് നേരിട്ട് അള്ളാഹു നേരിട്ട് ഇടനിലക്കാരും ഒരു ബ്രോക്കർമാരും ഇല്ലാതെ നേരിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം
ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് എന്നാ അല്ല, അങ്ങനെ ഒരു ആയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. തള്ളിക്കള്ളണം എന്ന് എവിടെയാ താങ്കൾ? ഞാൻ തള്ളുവോ കൊള്ളുവോ ഞാൻ അതൊന്നും പറഞ്ഞില്ല. താങ്കൾ ഞാനോട്ട് സംവാദത്തിനുള്ള ഓർമാറ്റാണ്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രോളം നിഷാദിന്റെ കാര്യം വിട്ടുപൊക്കോ. നിഷാദ് പരിപാടി തീർന്നില്ല. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഒരു സംവാദം നടത്താനുള്ള ആംബിയർ നിഷാദിനില്ല. എന്റെ ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിയും. സംസാരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ഒരു കാര്യം, ഇങ്ങനെ എന്റെ ഒരു ചോദ്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഷാദുമായിട്ട് അജീഷ് എന്ന ഞാൻ സംവാദം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ക്ലബ് ഹൗസിൽ ഇരിക്കുന്ന ഒരു ഒന്ന് എന്നിടുക. അതല്ല, ഒരു ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിഷാദുമായിട്ട് ഞാൻ സംവാദം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് ഒരു മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 150 കാഫ്രൂരുണ്ടെന്നും കൊണ്ട് എടുത്തുകൊണ്ട് വന്നത് എന്നാ കേട്ടോ. പ്രവാചകൻ നേരിട്ട് ദൈവവുമായി സംസാരിച്ച ചരിത്രമുണ്ട് കേട്ടോ. കേൾക്കാനുള്ള സന്മനസ്സുണ്ടോ? ഇല്ല. ഖുർആന്റെ താഴത്തുണ്ടെങ്കിൽ തന്നാ മതി, ബാക്കിയുള്ള സംസാരം അവിടെ നിക്കട്ടെ. അതേ രണ്ടെന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായല്ലോ. വിട്ടുപോക്കോ. അല്ല, ഇത് അജീഷ് അജീഷ് ബ്രദറെ എന്നോട് ചോദിച്ചതിന്റെ ഒരു ചോദ്യം ഒരു മറുപടിയും കൂടെ എനിക്ക് ഒറ്റ വാക്കി പറയാനുണ്ട്. ഇതുപോലെ ടോസ് ബ്രദറെ അതിനു മുൻപ് വർഗീസ് ചെയ്യാൻ കുറച്ചു നേരം സംസാരിക്കാൻ ശ്രമിക്കുന്നു. അല്ലല്ല, എനിക്ക് സംസാരിക്കാല്ല, അവർക്ക് ഒരു കാര്യമല്ല. വർഗീസ് പാസ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നിഷാദ് എന്റെ ഐഡന്റിറ്റി ചോദിച്ചു. നിഷാദ് ഞാൻ ഐഡന്റിറ്റി തരാം, അതും നിങ്ങൾ ഓട്ടിടണം. മുഹമ്മദിന്റെ ബാപ്പ ആരെന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ്, മുഹമ്മദ് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിന്റെ ബാപ്പ ആരെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് തരാമെങ്കിൽ ഞാൻ എന്റെ ഐഡന്റിറ്റി തരാം. ഇപ്പൊ ഇവിടെ വിളിവാക്കാം. താങ്ക് യു. എന്റെ കർത്താവ്, ഒന്നൊന്നര ഐഡന്റിറ്റി ആയി പോയി കേട്ടോ കുഞ്ഞ. എന്റെ പൊൻ, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല, പറഞ്ഞോ. എന്റെ വോയിസ് കാലം കുറവാണ്. വോയിസ് കുറവാണ് പ്രായമൊക്കെ ഇപ്പൊ ശരി. പ്രായമായെന്നൊന്നും പറയല്ലേ, യൗവനും കഴുകനെ പോലെ പുതുക്കി വരാനാ പറഞ്ഞേക്കുന്നത്. ഇങ്ങോട്ട് വാ. പറയാം കേക്ക്. ഈ അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒറ്റ വചനം ഉണ്ടെന്ന് പറഞ്ഞു ഒരെണ്ണം എടുത്തോണ്ട് വന്ന്. അല്ല, ഇത് എത്ര വട്ടം ചോദിച്ചിട്ട് അവസാനം ചോദിച്ച ചോദ്യം കേട്ടോ. അല്ല, അള്ളാഹു നേരിട്ട് പറഞ്ഞു എന്നുള്ള ബാക്കിയാണ് ചോദിച്ചത്. ഇത് അതെന്ത് കോമൺ സെൻസ് ഇല്ലേ? എന്റെ വർഗീസ് അച്ഛാ, ഇദ്ദേഹം ഇവിടെ ഡിബേറ്റ് വർഗീസ് അച്ഛാ, ഇദ്ദേഹം ഡിബേറ്റ് റൂമിൽ ഒന്നും വരാറില്ല. ഇത് ഞങ്ങള് ലോകത്തിൽ എല്ലായിടത്തും ചോദിച്ചിട്ട് അവര് വെള്ളം കുടിച്ചതാ. ഒന്ന് കേക്കട്ടെ, ഇത് പറയട്ടെ. നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി പറയാണ്. ഈ ഇവിടെ വന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയോട് അള്ളാഹു സംസാരിച്ച ഒറ്റ ആയത്ത് പോലും 114 അധ്യായത്തിനകത്ത് ഇല്ല. അതില്ല. അപ്പം അടുത്തൊരു ചോദ്യം, അങ്ങനെ സംസാരിച്ചാലേ പറ്റത്തുള്ളോ? പിന്നല്ലാതെ അല്ലാതെ എങ്ങനെ അറിയുന്ന ഇയാള് ദൈവമാണെന്നുള്ള കാര്യം? ഇപ്പൊ മോശം എങ്ങനെ ദൈവത്തെ അറിഞ്ഞേ? മോശയോട് ദൈവം നേരിട്ട് സംസാരിച്ചു. മോശയ്ക്ക് മനസ്സിലായി ദൈവമാണെന്നുള്ള. ദൈവം പറഞ്ഞു, ഞാന് അബ്രഹാമിന്റെ ഇസാക്കിന്റെയും യാക്കോവിന്റെ ദൈവമാണ്. മോശയ്ക്ക് മനസ്സിലായി. മുഹമ്മദ് എന്ത് ഊഹത്തിലാണെന്ന് ഇത്രയും കാലം ഇതൊക്കെ പറയുന്നത്? മുഹമ്മദിനോട് ഒറ്റ പ്രാവശ്യം മലക്കിനോട് പറയാണ്, എടാ മലക്കെ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ട് കേട്ട് പണ്ടാരം അടങ്ങി. എനിക്കിത് നിന്നോട് ഈ പറഞ്ഞിരുന്ന ആളിനെ കുറിച്ച് ഒന്ന് കണ്ടാ കൊള്ളാം. ഞാൻ ഈ നാട്ടുകാരുടെ എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്നെ പഞ്ചിക്കിടും. അതുകൊണ്ട് ഒരു പ്രാവശ്യം നീ ഈ പറയുന്ന കക്ഷിയോട് എന്നോടൊന്ന് സംസാരിക്കാൻ പറ. ഒരൊറ്റ വാചകം 6666 സൂക്തങ്ങൾ മേളിൽ നിന്ന് താഴോട്ട് ഇറക്കി കൊടുത്തപ്പോഴും ഒരൊറ്റ വാചകം പറയാതെ ഇടനിലക്കാരൻ പറഞ്ഞു എന്ന് പറയുന്നതിനകത്ത് ഒരാധികാരികതയില്ല. കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പുസ്തകമാണ് മുഹമ്മദിന് കിട്ടിയത്. അപ്പൊ ചോദ്യം ഇതാണ്, മുഹമ്മദിന് എവിടുന്ന് കിട്ടി? മലക്കിറങ്ങി. ആര് പറഞ്ഞു? മലക്ക് പറഞ്ഞു. അല്ല, മുഹമ്മദ് പറഞ്ഞു. ഓക്കെ, മലക്കാണെന്ന് ആര് പറഞ്ഞു? അത് മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദിന് വെളിപ്പാട് കിട്ടിയെന്ന് ആര് പറഞ്ഞു? അത് മലക്ക് പറഞ്ഞു. അള്ളാഹു സംസാരിച്ചെന്ന് ആര് പറഞ്ഞു? മലക്ക് പറഞ്ഞു. മലക്ക് പറഞ്ഞെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. ഈ രണ്ടു പേര് കിടന്ന് തേരാപ്പാര ആടുന്ന അല്ലാതെ മൂന്നാമത്തെ ഒരാൾക്ക് ഇതിനെ കുറിച്ച് ഒരറിവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടായ ഒരു വ്യക്തിയുടെ വിഭ്രാന്തികളിൽ നിന്ന് ഉളവായ ഒരു പുസ്തകമാണ് ഖുർആൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇവിടെ കിടന്നുകൊണ്ട് നിഷാദിന് ഒരു കാര്യം മനസ്സിലായല്ലോ, നിഷാദിന്റെ അള്ളാഹു മുഹമ്മദിനോട് സംസാരിച്ചിട്ടേ ഇല്ല. അത് കേൾവിക്കാർക്ക് വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, എന്റെ ചോദ്യം ഇത്ര ഉള്ളായിരുന്നു. ആ ചോദ്യം പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ 159 സാധനവും പൊക്കിക്കൊണ്ട് വന്ന ഈ പുള്ളിയുടെ അടുത്ത് ഞാൻ ഈ ഒരു ഡിബേറ്റിന്, ഇപ്പൊ യേശുവിന്റെ ദൈവികത, അള്ളാഹുവിന്റെ ദൈവികതയും മുഹമ്മദിന്റെ പ്രവാചകത്വവും
ഈ അപ്പസ്തോലനായ പൗലോസിന്റെ അപ്പസ്തോലികവും കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ ദിവസങ്ങളോളം പഠിച്ചിട്ട് എന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാത്തതിനോട് ഞാനെന്തിനാ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യം? അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു മുസ്ലിമിനും അറിയത്തില്ല അള്ളാഹു നേരിട്ട് മോമിനോട് സംസാരിച്ചിട്ടില്ല, ഈ ഒരു കാര്യം ഈ ഒരു ഇങ്ങനെ ഒരു ആയത്ത് പുള്ളി നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഏതോ ഒരു മലക്ക് എവിടെയോ കിടന്ന് ഒരു മലക്കുമായിട്ട് സംസാരിച്ചതിന്റെ വിഷയത്തിലാണ് ഈ കിടന്നുണ്ട് ഈ കിടന്നുണ്ട് കളിക്കുന്നത്. ഇനി ഈ വന്ന മലക്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ വന്നിരിക്കുന്ന ഈ അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഈ മലക്ക് പറഞ്ഞ മലക്ക് പറഞ്ഞ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ? ഇനി സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രവാചകനെ ഞെക്കിപ്പിഴിയേണ്ട കാര്യം എന്തുവായിരുന്നു? നീ വായിക്ക് ഇക്രാം ഉക്രാം എന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ട് ഞെക്കിപ്പിഴിയേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒരു പ്രവാചകനെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കുമ്പോഴത്തേന് ശരീരം വേദനിപ്പിച്ചിട്ടായിരുന്നു? കഴുത്തിന് കുത്തി പിടിച്ചിട്ട് വായിക്കടെ എന്തൂട്ട് കുന്തം വായിക്കാൻ? ഈ പുള്ളിക്ക് എഴുത്തും മാനേ അറിയത്തില്ല എന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു? എല്ലാം അറിയാവുന്ന അള്ളാഹുവാണല്ലോ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ എല്ലാം സൃഷ്ടിച്ചെന്ന് പറയുന്ന അള്ളാഹു ഈ പന്നിയും പട്ടിയും കാണുമ്പോൾ എന്തിനാ പേടിച്ചോടുന്നത്? അള്ളാഹു വരെ ഇസ്ലാം മതം വിട്ടു, അത് നിങ്ങൾക്ക് അറിയാം ഈ ക്രിസ്ത്യാനികൾ കാരണം. എന്നിട്ടാണ് ഈ ഇന്നലത്തെ എവിടെയോ കിടന്ന നിഷാദ് ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്? എന്നിട്ട് ഈ കിടന്നുള്ള സംസാരമാണ് വിട്ടു പോക്കു, അതാണ് നല്ലത്. ഈ കിടക്കുന്ന മലക്കിന്റെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് മലക്കൽ ഇപ്പോഴും മുഹമ്മദിനെ ഈ കവറിന്റെ അതിലോട്ട് അടിച്ചോണ്ടിരിക്കുന്ന മുൻകീർ നക്കീറൂടെ. അപ്പൊ ഈ കണ്ണും കാണത്തില് ചെവിയും കേൾക്കാത്ത വേറെ അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും കാണാതെ പോകരുത്. അദ്ദേഹം ഈ ചോദ്യം കേട്ടപ്പോഴേ എടുത്ത് ചാടി. ഇപ്പൊ പറയാം എന്തൊരു ധൈര്യത്തോടെയാണ് 159-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തോണ്ട് വന്നത്. അദ്ദേഹം ഈ ഡിബേറ്റ് ഈ ലോകത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. ഈ ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് കമാന്നൊരു തുമ്മലെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലും പുള്ളിക്ക് മനസ്സിലാകാതെ പുള്ളി ഭയങ്കര വീരവാദത്തിലാണ് ഈ ആയത്തെടുത്തുകൊണ്ട് വന്നത്. അപ്പം പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ്, പക്ഷെ പുള്ളിക്ക് ആ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം, കാരണം പുള്ളി ഇത്രയും ധൈര്യം കാണിച്ചല്ലോ. വിവരക്കേട് പറയുന്നതിനാണേലും ഒരു ധൈര്യം ഉണ്ടല്ലേ, അതാണ് ഉദ്ദേശം. അത് തന്നെ അല്ല, ഇനിയിപ്പോ ടോസ് മാസ്റ്റർ ബ്രദർ പറഞ്ഞതിനകത്ത് ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യാം. ടോസ് മാസ്റ്റർ ബ്രദർ പറഞ്ഞു മുഹമ്മദിന്റെ അപ്പൻ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്താം, പക്ഷെ മുഹമ്മദിന്റെ അപ്പൻ ആരാണ് എന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഈ കുന്നിൻ ചെരുവിലെ ഈന്തപ്പൻ എന്ന് പറഞ്ഞിട്ട് നമ്മളും പലപ്പോഴും എടുത്തു പറയാറുണ്ടല്ലോ, അത് ആക്ച്വലി അവിടുത്തെ ആ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കല്ലെന്നും ചോദിച്ചോണ്ട് പണ്ട് കാക്കാത്തികളുടെ കിടന്ന് നടക്കുക, ഇപ്പൊ നിഷാദ് കിടക്കുന്നത് സംഭവത്തിനുണ്ടോ സംഭവത്തിനുണ്ടോ എന്ന്. എടാ കല്ല് കൊത്തണ്ട ഇന്ന കല്ലേലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാ ഈ സർവേ കല്ലേ പോയി കാക്ക അടിക്കുന്നവനൊക്കെ അടിച്ചോണ്ടിരിക്കുന്നവനാണ് സംഭവത്തിന് വരാൻ നിൽക്കുന്നത്. ഒറ്റ ചോദ്യം പോലും കേട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനോട് എന്ത് സംഭവം? ഞാൻ അതാണ് പറഞ്ഞത്, ആദ്യമേ താങ്കളുടെ ആംബിയർ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കട്ടെ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ തന്നെ ഖുറാനെ ഹദീസിനെയും വെച്ചുകൊണ്ട് കള്ളത്തരം പറയാൻ നോക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ നിഷാദ് ഇനി അങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം. നിഷാദിന്റെ ഇപ്പൊ ഈ ഖുറാൻ വെച്ചുകൊണ്ട് നിഷാദ് കള്ളത്തരം കാണിച്ചതുകൊണ്ട് കുറച്ച് നാളായി പുസ്തകങ്ങൾ എടുത്തിട്ട്. നിഷാദ് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അല്ലേലും അങ്ങോട്ട് തന്നെയാണ്, കാരണം പുള്ളി അവിടെ വസിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പുള്ളി അങ്ങോട്ട് പോകാതിരിക്കും? തന്ത്രശാലിയായ അള്ളാഹുവിന്റെ അടിമ പിന്നെ തന്ത്രം ചെയ്യാൻ വേണ്ടി അങ്ങോട്ടാ പോകേണ്ടത്? ഇതേ കേട്ടോ നിഷാദിന്റെ വിചാരം. നിഷാദിനോട് ആദ്യമായിട്ട് ഇമാൻ റാസിയുടെ തഫ്സീർ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത വ്യക്തി ഞാനാ. എന്നിട്ടാണ് ഈ നിഷാദ് ഈ കളിയായിട്ട് വരുന്നത്. സവാഷിന്റെ റൂമിൽ വെച്ചു പുള്ളി അവിടെ കൊണ്ട് ചിരിക്കുക, ഇമാൻ റാസിയുടെ തഫ്സീർ മലയാളത്തിൽ ഇറങ്ങിയുടെ ഒറ്റ ചിരി. അപ്പൊ തന്നെ 8500 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മുടെ സവാഷ്യൻ മുന്നേക്കിന് ഇവിടുന്ന് ഫ്ലൈറ്റിന് ഞാൻ ആ സാധനം മേടിച്ച് കൊടുത്തു വിടുകയും ചെയ്തു. ഇപ്പൊ അത് അവിടെ നല്ല രീതി വായിച്ചുകൊണ്ടിരിക്കുക, വരും ദിവസങ്ങളിൽ കിട്ടും. കാത്തിരുന്നു ഒറ്റ ചിരിയിലൊരു 5 തഫ്സീർ അയർലൻഡിലെത്തി. എന്താ അവസ്ഥ! മുൻകീറും നക്കീറിന്റെ അടി മേടിക്കാൻ ഇക്കറ. അപ്പൊ പിന്നെ പുള്ളി കിടന്നുകൊണ്ട് മുക്കറ ഇട്ടുകൊണ്ടിരിക്കുക, ഇത് വായിക്കാം. എഴുത്ത് മാനം അറിയാൻ വയ്യാത്തവൻ എന്നാ വായിക്കാനാ മുക്കറ ഇട്ടുകൊണ്ടിരിക്കുക? ദേ കേട്ടോ, സുനീനു തിർമതി അധ്യായം 44 ഹദീസ് നമ്പർ 2951 പേജ് 712 ഇബ്നു അബ്ബാസിൽ നിന്ന് നബി പറഞ്ഞു, ഖുറാൻ വിഷയകമായി ആരെങ്കിലും അറിവില്ലാതെ പറഞ്ഞാൽ അവൻ നരകത്തിൽ തൻ്റെ സ്ഥാനം ഒരുക്കിക്കൊള്ളട്ടെ. ഇനി നിങ്ങൾ പറ ഈ പുള്ളിക്ക് ഖുറാൻ്റെ അകത്ത് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഉടനെ വന്നിട്ട് 150 എന്ന് പറഞ്ഞിട്ട് സൂറ എന്നും പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരുമായിരുന്നോ? സുനീനു തിർമിദി അധ്യായം 44 ഹദീസ് നമ്പർ 2951 പേജ് 712
ഇനി സുന്ന ഡോട്ട് കോമിലും മറ്റേ കോമിലും പോയി നോക്കിയിട്ട് നമ്പർ ഇല്ലാന്നുകൊണ്ട് വരെ എഴുതി. ഇത് ഐ പി എച്ചിന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് കേട്ടല്ലോ. കാരണം നിങ്ങൾ കേരളത്തിൽ ഒരു നമ്പറാണെങ്കിൽ തമിഴ്നാട്ടിൽ വേറെ നമ്പറാണ്. ഇതേ ഹദീസിന് ഈ ഹദീസ് കർണാടകത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ വേറെ നമ്പരായി. ഇനി സുന്നികൾ ഇറക്കുന്ന ബുഖാരി ആണെന്നുണ്ടെങ്കിൽ ഐ പി എച്ചിന്റെ ബുഖാരിയായിട്ട് നമ്പർ വ്യത്യാസമുണ്ട്. ഇത്തരം കള്ളത്തരം കാണിച്ചു നടക്കുന്ന ഇവന്മാരാണ് നമ്മുടെ നേരെ കുറയ്ക്കാൻ വേണ്ടി വരുന്നത്.